എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹൂ, വേറൊന്ന് വാട്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായും ഈ ഹൂവിനെയും വാട്ടിനെയും ഇണക്കിക്കൊണ്ട് പോകാനുള്ളൊരവസ്ഥയാണ് വേണ്ടത്. അതിനെ ഇണക്കിക്കൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ മാറ്റുന്നത് എന്താണ്? ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്, വേറൊരു നെഗറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി നമ്മളിതിലേക്ക് നയിക്കുന്നെങ്കിൽ നെഗറ്റീവ് എനർജി ഇതിൽ നമ്മളെ മാറ്റുന്നു. എന്താണ് പോസിറ്റീവ് എനർജി, എന്താണ് നെഗറ്റീവ് എനർജി? നമ്മൾ രണ്ട് ഫോഴ്സാണുള്ളത്. ഒന്നിന് ഡിസയർ എന്നും വേറൊന്നിന് ഡ്യൂട്ടി എന്നും പറയാം. അപ്പോൾ നമ്മൾ ഡിസയറിൻ്റെ പിന്നാലെ പോകണോ ഡ്യൂട്ടിയുടെ പിന്നാലെ പോകണോ എന്നുള്ളതാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഡിസയറാണോ ഡ്യൂട്ടിയാണോ, എന്താണ് നമുക്ക് വേണ്ടത്? ഒരു പോലീസുകാരനൊരു ഫോൺ വന്നു, ഹൈവേയിൽ ഒരിടത്തൊരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരാൾ കിടക്കുകയാണ്, പെട്ടെന്ന് അയാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വന്നു. അപ്പോൾ ജീപ്പ് എടുത്ത് പോകാൻ തയ്യാറായപ്പോൾ അടുത്ത ഫോൺ വന്നു. അപ്പോൾ അടുത്ത ഫോൺ അയാളുടെ കാമുകി വിളിച്ചതാണ്. കാമുകി കുറച്ച് നാളായിട്ട് വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ കുറച്ച് നേരം എല്ലാം മറന്ന് കാമുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാരൻ വിളിച്ച് പറഞ്ഞത് ഇതുവരെ പോയില്ലേ. അപ്പോഴാണ് അയാൾ അത് മനസ്സിലാക്കിയത്. ഉടനെ ജീപ്പ് എടുത്ത് പോകാൻ തയ്യാറായി. പക്ഷേ കുറച്ച് വൈകി. ഏതായാലും വളരെ വേഗത്തിൽ ജീപ്പ് ഓടിച്ച് സ്പോട്ടിലെത്തി. സ്പോട്ടിലെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞ ആൾ മരിച്ചു. അപ്പം മരണത്തിന് മുമ്പേളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. എത്തിക്കാനായിട്ടുള്ള ഒരു ഡ്യൂട്ടിയിലേക്ക് അയാൾ വന്നുവെങ്കിൽ അയാളെ ഡ്യൂട്ടിയിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് പോയത് ഡിസയറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഡിസയർ നമ്മളെ അതിന് മാറ്റുന്നു. ഭഗവത്ഗീതയിൽ അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് നിൻ്റെ പ്രശ്നം ഹൃദയ ദൗർബല്യമാണ് എന്നാണ്. ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നത് നിനക്ക് ബന്ധുമിത്രാദികളോടുള്ള മമത കൊണ്ട് നിൻ്റെ കർത്തവ്യം നീ മറന്നുപോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിൻ്റെ കർത്തവ്യം നീ ക്ഷത്രിയനാണെന്നും യുദ്ധം നിനക്ക് ധർമ്മമായി തീർന്നിരിക്കുന്നുവെന്നും അപ്പോൾ യുദ്ധം അനിവാര്യമായി വന്നതുകൊണ്ടാണ് നീ യുദ്ധം ചെയ്യുന്നതെന്നും ഒക്കെ നീ മറന്നുപോയിരിക്കുന്നു. കാരണം എന്താണ്? നിൻ്റെ ബന്ധുമിത്രാദികളുള്ള മമതയാണ് അതിന് കാരണം. അപ്പോൾ ആ മമതയാണ് നിൻ്റെ ഹൃദയ ദൗർബല്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഡിസയറാണ് ഹൃദയ ദൗർബല്യത്തിന് കാരണം. എപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഡിസയറിലേക്ക് പതിക്കുന്നുവോ അപ്പോഴൊക്കെ തന്നെ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡിസയറിനെയും ഡ്യൂട്ടിയെയും തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ലൈഫ് ഡ്യൂട്ടി സെൻറ്റഡായി മാറുകയാണ് വേണ്ടത്. ഡ്യൂട്ടിഫുൾ പേഴ്സൺ ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ എന്ന് പറയാം. ഡ്യൂട്ടിഫുൾ പേഴ്സണാണ് ഒരു ബ്യൂട്ടിഫുൾ പേഴ്സണായി മാറുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഡ്യൂട്ടിയിലേക്ക് നമുക്ക് നമ്മളെ ഒരുക്കാൻ പറ്റണം. ഡ്യൂട്ടിയിലേക്ക് വരണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നത് ഡിസയറിനോടൊപ്പം നമ്മൾ ഉറപ്പിക്കേണ്ടത് ഒരു ഡിസിപ്ലിനാണ്. ഒരു ഡിസിപ്ലിനോടുകൂടി നമുക്ക് ഡ്യൂട്ടിയിലെത്താം. ഇപ്പോൾ സാധാരണ ഡിസയറിൽപ്പെട്ടിരിക്കുന്ന ആളിന് ഡിസിപ്ലിൻ ഉണ്ടാകാറില്ല. എന്നാൽ പോലീസുകാരൻ നിലയ്ക്ക് പോലീസുകാരൻ ഡിസയറിലും ഡിസിപ്ലിനിലും പെട്ട ആളാണ്. അപ്പോൾ ഡിസയറിൽ നിന്ന് ഡിസിപ്ലിനിലേക്കും ഡിസിപ്ലിനിൽ നിന്ന് ഡ്യൂട്ടിയിലേക്കും നമുക്കെത്താം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡ്യൂട്ടിയിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഡ്യൂട്ടിയിലേക്ക് നമ്മളെ വഴി കാട്ടുന്നത് ഡിസിപ്ലിനാണെന്ന് അറിയുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിലും എപ്പോഴും നമുക്ക് ഡിസയർ മാത്രമല്ല ഡിസിപ്ലിനിലൂടെ ഡ്യൂട്ടിയിലെത്താൻ പറ്റണം. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഡിസിപ്ലിനല്ല, ഒരു സെൽഫ് ഡിസിപ്ലിനാണ് വേണ്ടത്. അപ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിനിലൂടെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടി സെൻറ്റഡായി മാറുകയാണ്. സെൽഫ് ഡിസിപ്ലിനിലൂടെ നമുക്ക് ഡ്യൂട്ടിയിലെത്താൻ പറ്റും. അങ്ങനെ ഡ്യൂട്ടിയിലെത്തുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഹൂവിനെയും വാട്ടിനെയും സമന്വയിപ്പിക്കാൻ പറ്റും. നല്ല ഒരു മനുഷ്യനാകാനും അതോടൊപ്പം തന്നെ നല്ല പ്രൊഫഷനിൽ നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരാളായി മാറാനും പറ്റും. അപ്പോൾ നല്ല മനുഷ്യനാകാനും പ്രൊഫഷനിൽ നല്ല രീതിയിൽ ശോഭിക്കാനുമുള്ളൊരവസ്ഥ നമുക്കുണ്ടായി വരുന്നു. അപ്പോൾ ഉണ്ടായി വരുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽസിനെ കണ്ടെത്താൻ പറ്റുന്നു. അതുപോലെ നമ്മുടെ പാഷൻസിനെ കണ്ടെത്താൻ പറ്റുന്നു. രണ്ട് പി എ നമ്മൾ കണ്ടെത്തുകയാണ്. പൊട്ടൻഷ്യൽസിനെ കണ്ടെത്തുന്നു, അതോടൊപ്പം തന്നെ പാഷനെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ പൊട്ടൻഷ്യൽസും പാഷനും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡ്യൂട്ടി സെൻറ്റേഡ് ലൈഫിലേക്ക് നമുക്ക് നമ്മളെ ഒരുക്കാൻ കഴിയുന്നു. ആ ഒരുക്കത്തിലേക്ക് വരാൻ കഴിയട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.